ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളോട് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് കോഴിവളർത്തൽ മേഖലയിൽ എത്തിപ്പെട്ടത്, അതുപോലെ തന്നെ കോഴിവളർത്തൽ മേഖലയിൽ വന്നിട്ടുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് കുറച്ച് മെസ്സേജുകളും ഇതേപോലെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ അനുഭവങ്ങൾ കോഴിവളർത്തലിലുണ്ടായിട്ടുള്ള എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണ് കോഴി വളർത്തലിൽ എത്തിപ്പെട്ടത് എന്നുള്ളത് ഞാൻ ഇതിനുമുമ്പ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പഴയ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് സെർച്ച് ചെയ്തിട്ട് ഞാനിത് ഇവിടെ ഒരു ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഈ ഫീൽഡിലേക്ക് എത്തി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്ന് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ കോഴി വളർത്തൽ മേഖലയിൽ വന്ന് എന്തൊക്കെ അനുഭവങ്ങൾ, അതാണ് ഈ വീഡിയോയുടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ, നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, എനിക്ക് വേറൊരു ചാനലും കൂടെ ഉള്ളത് നിങ്ങൾക്കറിയാം, പാലക്കാടൻ എന്നുള്ളൊരു ചാനലാണ്. അത് ജസ്റ്റ് ഒന്ന് ചുമ്മാ തുടങ്ങിയിട്ടതായിരുന്നു. അപ്പോൾ അതിനകത്ത് പുതിയതായിട്ട് നമ്മൾ പാലക്കാടൻ സർക്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പിസോഡുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രോ പോലുള്ളൊരു വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും മുകളിൽ വരും. അതായത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, പാലക്കാടൻ കാഴ്ചകൾ, ഗ്രാമ ഭംഗി, അതുപോലെ പാലക്കാട് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഉള്ള കുറച്ച് സംഗതികൾ അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു യാത്രാ വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലുള്ളൊരു സീരീസാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നൊരു വീഡിയോ പാലക്കാട് എന്നുള്ള ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും മുകളിൽ എവിടെയെങ്കിലും വരും. അതൊന്ന് കയറി കണ്ടിട്ട് ആ ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ എങ്ങനെ കോഴിവളർത്തൽ മേഖലയിലേക്ക് എത്തി എന്നുള്ള വീഡിയോ ലിങ്കിൽ പോയി നിങ്ങൾ കാണുക. കോഴിവളർത്തലിൽ ഞാൻ ആദ്യം ചെയ്തത്, നിങ്ങളിതിപ്പോൾ ഈ കാണുന്ന ഈ ഷെഡിനകത്ത് ബ്രോയിലർ കോഴിയെ വളർത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് മുന്നനുഭവം എന്ന് പറയുന്നത്, വീട്ടിൽ എപ്പോഴും ഒരു 15-20 നാടൻ കോഴികളുണ്ടാവും. ആ ഒരു അനുഭവം മാത്രമേ അതിന് മുമ്പ് കോഴിവളർത്തലെ ബന്ധപ്പെട്ടിട്ടുള്ളൂ. നമ്മൾ ചെറിയൊരു ബിസിനസ് തുടങ്ങി, അത് പൊളിഞ്ഞ ശേഷമാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഇതിലേക്ക് വന്നത്. അതായത് കോഴി വളർത്തൽ മേഖലയിലേക്ക് വന്നത്, ബ്രോയിലർ കോഴിയെ വളർത്തുന്ന ഒരു മേഖലയിലാണ് ആദ്യം കോഴി വളർത്തലിലെത്തിപ്പെട്ടത്. ഈ ഷെഡിനകത്ത് ഒരു 3400 കോഴികളെ, ബ്രോയിലർ കോഴികളെ വളർത്താവുന്ന ഒരു ഷെഡാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് വളർത്തി തുടങ്ങി. ഏകദേശം ഒരു 2 നമ്മൾ ഇതിൽ ബ്രോയിലർ കോഴിയെ വളർത്തി. പക്ഷേ അത് നമുക്ക് ശരിയാവാത്തത് എന്ന് പറഞ്ഞാൽ, പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ലാത്തത് കൊണ്ടും കറക്റ്റായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾ, അല്ലെ ബ്രോയിലർ കോഴി കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കിട്ടാത്തതുകൊണ്ടൊക്കെ അത് പതിയെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അതൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് നാൾ, ഏകദേശം ഒരു 3-4 ഈ ഷെഡ് വെറുതെ കിടന്നു. പിന്നെ തുടങ്ങിയത്, ബ്രോയിലർ കോഴി അവസാനിപ്പിച്ച് നമ്മൾ തുടങ്ങിയത് കരിങ്കോഴിയെ വളർത്തുന്നതാണ് കേട്ടോ. കരിങ്കോഴികളെ തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്ന് നമ്മൾ കരിങ്കോഴി കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന്, ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ആ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി ഒരു ഏകദേശം 2-3 പ്രായമാകുമ്പോൾ സെയിൽ ചെയ്യുക എന്നുള്ള രീതിയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ 60 അന്നും ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 4-4.5 മുമ്പ് 60 തന്നെയായിരുന്നു അന്നും ഉണ്ടായിരുന്നത് വില. പക്ഷെ അന്ന് കരിങ്കോഴിക്ക് ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ആവശ്യക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കരിങ്കോഴി കുഞ്ഞുങ്ങളെ 600 ആദ്യം കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന് ഏകദേശം 1 ആയി സെയിൽ പോസ്റ്റ് ഇട്ട ഉടനെ തന്നെ സെയിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി കരിങ്കോഴിക്ക് ആവശ്യക്കാരുണ്ട് എന്നുള്ളത്. നമുക്ക് ആദ്യം കൊണ്ടുവന്നപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ, നമുക്ക് എങ്ങനെയാണ് ബ്രൂഡർ സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ലൈറ്റ് കൊടുക്കുന്നതൊക്കെ അറിയാം. ഓൾറെഡി ഇതിനകത്ത് എല്ലാ സെറ്റിങ്സും ഉണ്ട്. കാരണം ബ്രോയിലറിൽ ചെയ്ത പോലെ തന്നെ എല്ലാ സെറ്റിങ്സും ഇതിനകത്തുണ്ട്. വാക്സിൻ എന്തൊക്കെ കൊടുക്കണം, എങ്ങനെയൊക്കെ രീതിയിലൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബ്രോയിലർ വളർത്തുന്നതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ബാച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതിങ്ങനെ പോയി. ഒരു ഏകദേശം 1 കൊണ്ട് നമുക്ക് ഈ ഒരു
560 കുഞ്ഞുങ്ങൾ ബാലൻസിന്, കുറച്ച് കുഞ്ഞുങ്ങൾ പോയിട്ട് ഒരു 10-30 കുഞ്ഞുങ്ങൾ ഡെഡായി പോയി. അത് എങ്ങനെയായാലും ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള 560 കുഞ്ഞുങ്ങളെല്ലാം ഒരാഴ്ച കൊണ്ട് നമുക്ക് വിറ്റ് തീർക്കാൻ പറ്റി. അപ്പോഴാണ് ആലോചിച്ചത്, ഓ ഇത് പെട്ടെന്ന് തീർന്നു പോയല്ലോ. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് അടുപ്പിച്ച് 2-3 ബാച്ചുകൾ ഇറക്കിയിട്ടിട്ട് അങ്ങനെ സെയിൽ ചെയ്യാന്നുള്ളൊരു ഐഡിയ വന്നത്. അതായത് ഞാൻ നിങ്ങളോട് ഒരുപാട് പേരോട് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, പെട്ടെന്ന് ഒരു ബാച്ച് ഇറക്കി അതിനെ മാത്രം നോക്കി വളർത്തി അത് സെയിലായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബാച്ച് ഇറക്കി അടുത്ത സെയില് നടത്തുന്ന സമയം പിന്നീട് ഒരുപാട് ഡിലേ വരും. അപ്പോൾ അതിന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് നിങ്ങളോട് അതൊക്കെ പറഞ്ഞിരുന്നുട്ടോ. അപ്പോൾ ഞാൻ ചെയ്തത് 2-ാമത് ഒരു 400 കുഞ്ഞുങ്ങളെ ഇറക്കി, അതിനുശേഷം തൊട്ടടുത്ത ആഴ്ച തന്നെ വീണ്ടും ഒരു 400 കുഞ്ഞുങ്ങളെ ഇറക്കി, അത് കഴിഞ്ഞ് വീണ്ടും തൊട്ടടുത്ത ആഴ്ച വീണ്ടും ഒരു 400 കുഞ്ഞുങ്ങൾ. അങ്ങനെ 4 തുടർച്ചയായിട്ട് ഒരു 1600 കരിങ്കോഴി കുഞ്ഞുങ്ങളെ നമ്മൾ ഫാമിൽ ഇറക്കിയിട്ടു. അത് വലുതായി വലുതായി അങ്ങനെ ഓരോ മാസം കഴിയുമോറും നമ്മൾ വിൽപ്പന തുടങ്ങി. പിന്നെ ഏത് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ വേണമെങ്കിലും നമ്മുടെ അടുത്ത് ഉണ്ട് എന്നുള്ളൊരു സ്ഥിതി, അതായത് 1 വേണോ 1.5 വേണോ അങ്ങനെയുള്ള ഒരു ഏത് പ്രായത്തിലുള്ള കരിങ്കോഴി കുഞ്ഞുങ്ങളും നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളൊരു സ്ഥിതി നമുക്ക് വന്നു. അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് നാടൻ കോഴിക്ക് കുറച്ച് ആളുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പോൾ കുറച്ച് നാടൻ കോഴികളെ കൂടെ നമ്മളിതിൻ്റെ കൂടെ വളർത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. വളർത്താൻ വെച്ചാൽ പുറത്തുനിന്ന് എടുത്തോന്നല്ല കേട്ടോ, നമ്മുടെ അടുത്തുള്ള തന്നെ നമ്മൾ സാധാരണ മുട്ടയൊക്കെ വീട്ടിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് ഒരു നാടൻ കോഴിയിലൊരു കൂടുതൽ കുഞ്ഞുങ്ങളെ വേണം കൂടുതൽ കോഴികളെ വളർത്തണം എന്നുള്ള രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലുള്ള ഒരു 10-15 കോഴിയുണ്ട്, അവർ മുട്ടയിടും, ചില കോഴികളെ വിരിയിക്കാനായിട്ട് വയ്ക്കും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കണ്ടുള്ള 90 കോഴികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ നന്നായിട്ട് അടയായി കഴിഞ്ഞാൽ വിരിയിക്കാനായിട്ട് വയ്ക്കും. ബാക്കിയുള്ളതൊക്കെ മുട്ട നമ്മൾ ഉപയോഗിക്കും, അങ്ങനെയായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് എല്ലാ മുട്ടകളും വിരിയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. നാടൻ കോഴികളുടെ എണ്ണം നമ്മൾ അങ്ങനെ കൂട്ടാൻ വേണ്ടി തുടങ്ങി. അതവിടെ കൂടുന്നതിനനുസരിച്ച് നമ്മൾ കരിങ്കോഴികളുടെ എണ്ണം കുറച്ച് വന്നു തുടങ്ങി. അതിനിടയ്ക്ക് നമ്മുടെ തിരുവിഴാങ്കുന്ന് ഫാമിൽ നിന്ന് കുറച്ച് ഗ്രാമപ്രിയ പൂവന്മാരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, തിരുവിഴാങ്കുന്ന് ഫാമിലേക്ക് പോകുന്നതും കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതും ബ്രൂഡിംഗിൽ ഇടുന്നതിനൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗ്രാമപ്രിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. അവിടെയാണ് എനിക്കൊരു പ്രശ്നം പറ്റിയത്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ കരിങ്കോഴി കുഞ്ഞുങ്ങൾക്ക് ആവശ്യക്കാരുണ്ട്, നാടൻ കോഴി കുഞ്ഞുങ്ങൾക്ക് ആവശ്യക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗ്രാമപ്രിയ കൊണ്ടുവന്ന് വലുതാക്കി വളർത്താം എന്നുള്ള ഉദ്ദേശമായിരുന്നു. അവിടെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ള ഒരു കാര്യം, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, എപ്പോഴും പറയാറുള്ളൊരു കാര്യം, മാർക്കറ്റിൽ ഇത് എത്ര കണ്ട് ആവശ്യക്കാരുണ്ട് എന്ന് അന്വേഷിക്കാതെയാണ് ഞാൻ ആ കോഴികളെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയത്. വലുതായതിനു ശേഷം നമുക്കത് വിൽക്കാൻ കഴിയാതെ വന്നു, ഒരുമിച്ച് കൊടുക്കാൻ കഴിയാതെ വന്നു. കാരണം ഒരു 2 ബാച്ചിലായിട്ട് 1600 കോഴികളുണ്ടായിരുന്നു. 1200 തോന്നുന്നു, 600 ഒക്കെ 1200 കോഴികളുണ്ടായിരുന്നു. ഇവർക്ക് തീറ്റ വലിയൊരു ബാധ്യതയായി മാറി. അപ്പോൾ നിങ്ങൾ പലരിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ദാസേട്ടനല്ലേ പറയാറ് കുറച്ച് തുടങ്ങിയിട്ട് വലിയ രീതിയിലേക്ക് മാറ്റണമെന്നുള്ളത്. ആ പറയുന്നത് ഞാൻ എൻ്റെ ഈ അനുഭവത്തിൽ നിന്നാണ്, ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്തു, ആ അനുഭവത്തിൽ നിന്ന് ഞാൻ പാഠം പഠിച്ച് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അങ്ങനെ ചെയ്യരുത്, കാരണം അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്നുള്ളത്. അവസാനം എനിക്കത് നഷ്ടത്തിൽ സെയിൽ ചെയ്യേണ്ടി വന്നു. ചില ടീമുകൾ നമുക്ക് ചിലവായതിൻ്റെ പകുതി റേറ്റിന് വരെ വന്ന് ചോദിച്ചു, പക്ഷെ നിർത്തിയില്ലാതെ നമുക്കത് കൊടുക്കേണ്ടി വന്നു ഗ്രാമപ്രിയ കോഴികൾ. അതോടുകൂടെ ആ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു, അതായത് ഗ്രാമപ്രിയ പൂവനെ വളർത്തുന്ന പരിപാടി അവസാനിപ്പിച്ചു. അപ്പോൾ ഇപ്പോൾ കുറേ സുഹൃത്തുക്കളോട് ചോദിക്കാറുണ്ട് ഗ്രാമപ്രിയ പൂവന്മാരെ വളർത്തുന്നതിന് എങ്ങനെയുണ്ട് എന്താണ് രീതി. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം ഇതാണ്, എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഈ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ പരിപാടി അവസാനിപ്പിച്ചു, കൈ പൊള്ളി, കുറച്ച് പൈസയൊക്കെ അതിൽ നഷ്ടം വന്ന് നിൽക്കുന്ന സമയത്ത് അതിനുശേഷം നമ്മൾ കരിങ്കോഴി വീണ്ടും ഇറക്കി. പക്ഷേ ആ കരിങ്കോഴി വീണ്ടും ഇറക്കിയ സമയത്ത് കരിങ്കോഴിയുടെ മാർക്കറ്റ് പതിയെ കുറഞ്ഞു വന്നിരുന്നു. പിന്നീട് നാടൻ കോഴിയിലേക്ക് എല്ലാവരും ശ്രദ്ധ പതിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാനും നാടൻ കോഴികളെ വളർത്തുക എന്നുള്ള രീതിയിലേക്ക് വന്നു. ഏകദേശം ഒരു മുട്ടയിടുന്ന പിടക്കോഴികൾ ഒരു 120 എണ്ണങ്ങളുണ്ടായിരുന്നു ഏകദേശം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ച് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അതിനുവേണ്ടി ഇൻക്യുബേറ്ററുകൾ ഉണ്ടാക്കി, സ്വയം ഞാൻ തന്നെ ഇൻക്യുബേറ്ററുകൾ ഉണ്ടാക്കി. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ അപ്ഡേഷൻസ് ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ഫാമിൽ തെരുവ് നായ്ക്കൾ കയറി ഒരു 27 കോഴികളെ കൊന്നൊടുക്കി. അതും നമ്മളെ വീഡിയോ ഉണ്ട്, അതൊക്കെ മുകളിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം, നമ്മളെ വീഡിയോ കയറി സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഒരു 27 മുട്ടയിടുന്ന പാരന്റ് സ്റ്റോക്ക് നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ കുറേ അനുഭവങ്ങൾ നമുക്കുണ്ടായി.
അതിന് മുമ്പ് അതായത് നമ്മുടെ ഇങ്ങനെ തെരുവ് നായ്ക്കൾ കോഴികളെ കൊന്നെടുക്കുന്നതിന് മുമ്പ് നമ്മൾ കരിങ്കോഴികളും അതേപോലെ തന്നെ നാടൻ കോഴികളും രണ്ടും കൂടെ ഒരുമിച്ച് നടത്തിക്കൊണ്ട് പോകുന്നൊരു സമയത്ത് കോഴി വസന്ത വന്ന് ഒരു 10-300 കോഴികൾ ഒരുമിച്ച് ഒരു 1-2 മാസത്തിൻ്റെ ഉള്ളിൽ 300 കോഴികൾ നഷ്ടപ്പെടുന്നൊരവസ്ഥ വന്നു. അപ്പോഴാണ് ഇതിനെന്താണ് മരുന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മൾ പലരോടും ചോദിക്കുകയും മനസ്സിലാക്കുകയും അവർ പറയുന്ന മരുന്നും കാര്യങ്ങളും ടിപ്പുകളൊക്കെ നമ്മൾ നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കുകയൊക്കെ ചെയ്തു. ഈ കോഴി വളർത്തൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ, പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന കുറച്ച് സുഹൃത്തുക്കളുടെ പേരുണ്ട്. ഹംദുള്ളാക്ക തിരുവനന്തപുരത്തുള്ളത്, അതുപോലെ തന്നെ നിലമ്പൂരുള്ള അഷ്റഫിക്ക, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ അറിവുകൾ നമ്മളൊരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ എന്തൊക്കെ അസുഖങ്ങൾക്ക് എന്തൊക്കെ മരുന്നുകൾ നമുക്ക് കൊടുക്കാം, എങ്ങനെയൊക്കെ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് പിന്നെ നമ്മുടെ ഇവിടെ മുത്തശ്ശിൻ്റെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ മരുന്നുകളെക്കുറിച്ച് പഠിക്കുകയും അസുഖങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ചെയ്തതിന് ശേഷമാണ് പിന്നീട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. കോഴി വസന്ത പോലെയുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ കുരുപ്പ് പോലുള്ള അസുഖങ്ങളോ ഒന്നും ധാരാളമായി വന്ന് നമുക്ക് കോഴികൾ ഡെഡാവുന്നൊരു സംഭവം നമുക്ക് നമ്മുടെ ഈ ഫാമിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അനുഭവത്തിൽ നിന്ന് നമുക്ക് പഠിച്ചിട്ടുള്ളൊരു പാഠമാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇങ്ങനെ സെയിൽ നടക്കുന്നു, കുഞ്ഞുങ്ങളെ വിരിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ദൈവം സഹായിച്ച് സ്ഥിരം കുഞ്ഞുങ്ങളെ എടുക്കുന്ന ഒരു ടീമുണ്ട്. പുറത്ത് കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യാനായിട്ട് പോകേണ്ടി വന്നിട്ടില്ല. സ്ഥിരം ഒരു 2 പാർട്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ വിരിയുന്ന കുഞ്ഞുങ്ങളെല്ലാം എടുക്കുന്ന ഒരു രീതിയാണ്. ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് നമ്മൾ നാടൻ കോഴികളുടെ എണ്ണം വളരെ കുറച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, എൻ്റെ ഉള്ള കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ടാകും, കോഴികളുടെ എണ്ണം വർദ്ധിച്ച് വരികയാണ്. അതോടൊപ്പം തന്നെ ഈ ഫാം ഒരു ദയനീയാവസ്ഥയിൽ കിടക്കുകയാണ്, കാരണം മരമൊക്കെ വീണ് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുക, പുറകിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ കിടക്കുകയാണ്. ഇതാണ് ഇവിടെയൊക്കെ തേങ്ങയും അതൊക്കെ വീണ് ഒരു അപകടാവസ്ഥയിലാണ്. അപ്പോൾ അത് ഒന്ന് റിപ്പയർ ചെയ്തെടുക്കണം. നമ്മൾ ഒരു 5-6 മാസത്തിനുള്ളിൽ ഈ ഒരു ഫാമിനകത്ത് ഫുള്ള് നാടൻ കോഴികളെ കൊണ്ട് നിറയ്ക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു നാടൻ കോഴികളുടെ വിപുലമായിട്ടുള്ളൊരു ശേഖരം നമ്മളിവിടെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട്. എന്തായാലും ദൈവം സഹായിച്ച് നടക്കുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഈ കോഴി വളർത്തൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ആയിട്ട് ചോദിക്കുക, അതിൻ്റെ കമൻറ്റുകൾക്ക് റീപ്ലൈ ആയിട്ട് തരാം. ഓക്കെ.